ഞാൻ ഭാഗ്യവാനാണ്. എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടാൻ ആഗ്രഹിച്ച് ഞാൻ ഈ ഏരിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വേണ്ടത്? എന്താ വേണ്ടതെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത്? അമ്പിളിയമ്മ അവനെ പിടിച്ചു തരാൻ പറയൂ, ഞാൻ പിടിച്ചു തരാം. പാൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ, ഞാൻ എടുത്തു തരാം. വെണ്ണയും നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു, അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. ഒരു റഷ്യക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കയറിയിട്ടുണ്ട്, പിന്നെ കയറിയത് ഒരു പട്ടി. റോക്കറ്റ് നമുക്ക് വേണോ? എന്തൊക്കെ ഇയാളീ പറയുന്നേ? മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖൻ എതിരെ നിൽക്കില്ല. എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട്. പുറത്തു പോയിട്ടില്ല. ചോദിക്കാൻ പറയാൻ നിൽക്കണ്ട, കേറി ഉടനെ തല്ലിടണം. കാലിണ്ട് വെട്ടിക്കളയാ. കിഴങ്ങ കാല് വെട്ടിക്കളഞ്ഞാൽ അവനെങ്ങനാടാ ഈ നാട്ടിൽ നിന്ന് പോകുന്നേ? അവനിവിടുന്ന് ജീവനും കൊണ്ട് ഓടണം, അത്രയല്ലേ വേണ്ടു? കലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചുമൂടും തെണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടുന്നു. അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസിലടിക്കും. നിങ്ങൾ ഉടനകത്ത് വരുന്നു, അവനെ ഇടിച്ച് കലക്കുന്നു, വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു. ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ. ഞാൻ വരണ്ടോ ഒന്നുമില്ല, പട്ടാളം വരണ്ടോ? അത് വരണ്ടു, ഉടനെ സ്ഥലം വിട്ടോളാന്ന് പറഞ്ഞു. വണ്ടി എടുക്കടാ പൊട്ടാറിന്റെ കൈയും കാലും മറക്കുന്നു. അത് അവനെ കണ്ടപ്പോ ഞാൻ മറച്ചു. ഞാനല്ല, അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു. പക്ഷെ അത് വേണ്ടി വന്നില്ല, അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു. നാളെ ഇവിടെ കാണില്ല, എനിക്ക് അർജന്റ് ആയിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കണ പൊട്ട. എടോ, കൊട്ടകെ പിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല. മൂന്ന് ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക്, പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി കൊട്ടക ഉടമയായ ഞാനും റെപ്രസെന്റേറ്റീവായ താനും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക്. മനസ്സിലായോ? താൻ പുതിയ ആളാ. അതെ. ഷൺമുഖനെ പട്ടാളം പോയിട്ടില്ല? ഏയ്, പോയി കാണും. ഇല്ലെന്നേ, ദേ പടം കാണാൻ വന്നിരിക്കുന്നു. എന്തിനാണോ ഭൂമി വിളിക്കുന്നത്? നിങ്ങളുടെ വല്ലവരും ചത്തോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയിലായി നിൽക്കുന്നു? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട് ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ കൂവിത്തെളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്കുവാകാൻ തകയില്ല. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാൻ ഇത് ഇടിച്ചു പൊളിച്ച് തീയിലിടും. അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂവും എന്നെനിക്കൊന്ന് കാണണം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. എന്താ സിനിമ നിർത്തിയത്? ഇന്നിനി കളിയില്ല. ഞങ്ങളുടെ കാശും വാങ്ങി പെട്ടിയിലിട്ടിട്ട് ഇന്നിനി കളിയില്ലെന്നോ? അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കുറ്റിയും കൊണ്ട് വന്നാ മതി. ഇവന്റെ കുറ്റിക്ക് ഒന്ന് കൊടുത്താ മതി, അപ്പൊ ഷോ തുടങ്ങും. ആരെന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല. കാരണം? കറണ്ട് ഇല്ല. അപ്പൊ അത് ലൈറ്റ് എത്തുന്നതോ? അത് ലൈറ്റിന്റെ ഇഷ്ടം. എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല. എന്താ ശരിക്കുള്ള പ്രോബ്ലം? പ്രൊജക്ടർ ഓടുന്നില്ല. എന്താ പ്രൊജക്ടറിന് കാലൊടിക്കും? ഇല്ല, പ്രൊജക്ടറിന് വയറിളക്കം. എന്നാ കുറച്ച് കടിഞ്ചായാലും നാരങ്ങ വിഴിഞ്ഞ് ഒഴിച്ച് എന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇളക്കം നിൽക്കും. വെറുതെ അതും പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട. എന്താ ഷോ ഇല്ലാത്തെന്ന് അറിഞ്ഞേ തീരൂ. ഇയാൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ പോയി. പ്രൊജക്ടറിന് ഗിയർ? ആ, എന്റെ പ്രൊജക്ടറിന് ഗിയർ ഉണ്ട്, ക്ലച്ചിന്റെ സ്റ്റിയറിംഗ് ഉണ്ട്. എന്താ സാറിന് കുഴപ്പമുണ്ടോ? ഓഹോ, ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ടർ ടാക്സി ആയിട്ട് ഓടിക്കാറുണ്ടോ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? അറിയണോ? വെറുതെ അയാളോട് വർത്തമാനത്തിന് പോണ്ട, നമുക്ക് പോവാം. അയ്യോ, ഇതെന്ത് പറ്റി? ഇത് ആര് പിടിച്ചിട്ട് പോട്ടെ? നിങ്ങളൊന്നും മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറ പറ്റില്ല. എവിടുന്നാലും എനിക്കറിയില്ല,
मानहानि द्रव्य नष्ट जेलवास फल अदुद्धि अंधस्वाभिमान पटने शरी कल आरोप
ഒരു ഇന്ത്യൻ പൗരന് ജാമ്യം കിട്ടാൻ 75000 രൂപ ഒന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഒരു ഒറ്റ പോലീസുകാരൻ എൻ്റെ കൊട്ടകയിൽ കയറി ചക്കാത്തിന് സിനിമ കാണില്ല ഒരു എണ്ണത്തിന് ഫ്രീ പാസ് കൊടുത്തു വരും നന്ദിയില്ലാത്ത ജാതികൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലും ഇല്ല എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ തെറിയും അടിയും ഓ നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ അന്ന് അടി വന്നപ്പോ ഓടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു അതാ അവനൊരു അബദ്ധം പറ്റിയതാ എനിക്കല്ലേ അബദ്ധം പറ്റിയത് ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഇത് മസിലൊന്നല്ല മുഴുവൻ നീരായിരുന്നു മുലയുടെ ആക്ഷൻ കണ്ടപ്പോ വേഗം ഒരു സോഡ വാങ്ങിച്ചിട്ട് പോയെന്ന് അവൻ ധരിച്ചു പോലും അതിനുവേണ്ടി ഓടിന്ന് അവൻ പറയുന്നത് അപ്പൊ ഞാനൊരാളെ കാണിച്ചു തന്നാൽ ഇനി നീ ഇടിക്കോ എന്നാൽ ഒരുത്തന് ഇടി കൊടുക്കാനുണ്ട് ആർക്ക് ആ കുഞ്ഞുകുട്ടന് എല്ലാത്തിനും കാരണം അവനാ അവനെ ഞാൻ ഓ ഇവനും എത്തിയോ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇനി വെച്ച് നീട്ടിക്കൂടാ ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചതി പല ബാങ്കുകളിലെ എന്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ കരിവട്ടൂർ ഉടുമ്പന്തറ പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സിനിമാ കൊട്ടക എന്റേതാ മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജൗളിക്കടയും മറ്റാരുടെയും അല്ല അങ്ങനെയുള്ള എനിക്ക് ഒരു പീണ പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആ സിനിമാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ അനുജൻ കുഞ്ഞുകുട്ടൻ വശം അമ്മാവന് തരാൻ ഞാൻ ചില സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നത് കിട്ടിക്കാണുമല്ലോ എനിക്ക് തരാൻ അതെ ഞാൻ 20 ഷഡ്ഡി കൊടുത്തയച്ചിരുന്നു ഷഡ്ഡി അയാൾ തന്നില്ലേ മറ്റുള്ളവർക്കൊക്കെ ആ പട്ടാളക്കാരനെയും അമ്മാവൻ എന്നെയുമാണ് താല്പര്യമെന്ന് അയാൾ പറഞ്ഞിരുന്നു നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഷഡ്ഡി കൊടുത്തയച്ചത് ആർക്ക് എന്തിന് അത് ശരി ആ കുഞ്ഞുകുട്ടനെ ഒന്ന് വിളിക്കൂ എനിക്ക് ആദ്യമേ ആ ചേച്ചയെ സംശയം ഉണ്ടായിരുന്നു ഇന്നവന്റെ അന്ത്യമാണ് വിളിക്കവനെ കുഞ്ഞുകുട്ടൻ എന്ത് ചെയ്തു അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ മീനാക്ഷിയെ അയാൾ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞത് എന്താ മീനാക്ഷിയെ എത്രയോ സ്വർണമാലകൾ സാരികൾ വളകൾ മീനാക്ഷിക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഒടുവിൽ നിങ്ങൾക്ക് 20 ഷണ്ടി തോക്ക് കേസിൽപ്പെട്ട് ഞാൻ ലോക്കപ്പിലായപ്പോ അവന്റെ അടുത്തേക്ക് ഞാൻ ആളെ അയച്ചു അവൻ വന്നില്ല ഒടുവിൽ അവൻ പറഞ്ഞയച്ചത് എന്താണെന്നറിയോ ഞാനൊരു കള്ളനായതുകൊണ്ട് മീനാക്ഷി എനിക്ക് കെട്ടിച്ചു തരാൻ ഇവിടെ ആർക്കും താല്പര്യമില്ലെന്ന് ശരിയാണ് നിങ്ങൾക്ക് എന്താ പ്രാന്തമുണ്ടോ മീനാക്ഷി എന്റെ മകളാ അവളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം കുഞ്ഞുകുട്ടനല്ല തീരുമാനിക്കുന്നത് എന്താണ് അവിടെ ആരാ ഇവരൊക്കെ ഞാൻ ഇവിടുത്തെ മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് എന്താ കുഞ്ഞുകുട്ടൻ അങ്ങനെ വാക്ക് കൊടുത്തു എന്നിട്ട് ഷഡ്ഡി മീനാക്ഷിക്ക് കൊടുക്കാനും പറഞ്ഞ് ഇയാളെ പല പല സാധനങ്ങളും വാങ്ങിച്ചതാ പറയുന്നത് പറയുന്നതെല്ലാം സത്യമാണ് ലോക്കപ്പിൽ കിടന്ന് ഞാൻ പലതും അനുഭവിച്ചു ജീവിതം പഠിച്ചു ഇനി ഒളിച്ചു കളിയില്ല ഒന്നുകിൽ മീനാക്ഷി അല്ലെങ്കിൽ കുഞ്ഞുകുട്ടൻ രണ്ടിലൊന്നിനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും കുടുംബത്തിൽ കയറുമെന്ന് അസംബന്ധം പറയുന്നു ഇവിടെ വാടാ ഇവിടെ വരേ ഇവരീ പറയുന്നൊക്കെ നേരാണോ ഞാൻ നിന്റെ തന്ത ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര് എല്ലാ സത്യവും ഇപ്പൊ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവിടെ നിന്റെ ചുട്ട് കരിക്കൂടാ അത്രക്കായോ എന്നാ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യം കൈ ധരിക്കുന്നു എന്റെ കയ്യിൽ കിട്ടിയ പെട്ടിക്കൊന്നിയെ കെട്ടിത്തോക്കും ഇവൻ മരുന്നിട്ട് ഡെഡ് ബോഡി കൊണ്ട് പോകും ഞാനൊന്നും
മീനാക്ഷി എല്ലാരും കൂടെ എടുത്തിരിക്കുന്ന തല്ലാൻ അവൻ ചെണ്ട മറ്റാണ്.